എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് സർവകലാശാലയുടെ ഒന്നാം വർഷ ബിരുദ പ്രവേശനത്തോടനുബന്ധിച്ചുള്ള മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് നമ്മുടെ സൈറ്റിൽ സൈറ്റ് അഡ്രസ്സ് അറിയാമെന്ന് കരുതുന്നു. CU.online.ac.in എന്ന സൈറ്റിലൂടെ /UG ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ആ സൈറ്റിലൂടെ നിങ്ങൾക്ക് കയറിപ്പോൾ നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കിത് പുതിയ അലോട്ട്മെൻറ്റിൻ്റെ കാണാം. സിമിലർലി ഇവിടുന്ന് നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കിപ്പോൾ അവരുടെ പാസ്വേഡും അതുപോലെ ലോഗിൻ ക്യാപ് IDയും അതുപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റി കീയും ഉപയോഗിച്ച് ഇപ്പോൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഇപ്പോൾ ഇത് കാണാൻ കഴിയുക. അതിൽ നമ്മുടെ ചില ഓപ്ഷൻസൊക്കെ ഇപ്പോൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വെയ്റ്റിംഗ് ഓപ്ഷൻസും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എവിടെയാണ് അലോട്ട് ചെയ്തിരിക്കുന്നതെന്നും ഇവിടെ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് കാണാം. ദെൻ ഇവിടുന്ന് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് നമുക്ക് അവൈലബിൾ ആവുക. ഇതിൽ നമ്മുടെ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അലോട്ടഡ് സ്റ്റുഡൻറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ദയർ അഡ്മിഷൻ അറ്റ് ദി കോളേജ് ഓൺ ഓർ ബിഫോർ 2nd November 2020. നവംബർ 2020 വരെ രണ്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷന് ഹാജരാകാനുള്ള സമയം. അഡ്മിറ്റ് കാർഡും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അതിലെ കോളേജ് കോപ്പിയാണ്, SSLC, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 4 വേണം, ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, അതുപോലെ മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാം, TC റിസീവ്ഡ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് സ്റ്റഡി, അതും കൂടെ അഡ്മിറ്റ് കാർഡ് വേണം, അപേക്ഷയുടെ പ്രിൻ്റ്, അതായത് കോളേജ് കോപ്പി ഉണ്ടായിരിക്കും, അതാണ് വേണ്ടത്, SSLCയുടെ സർട്ടിഫിക്കറ്റ്, 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇപ്പോൾ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്, അവിടെ നിന്ന് കിട്ടിയ നിങ്ങൾക്ക് TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതാണ് റെക്കഗ്നിഷൻ, അതായത് നമ്മുടെ ബോർഡിലല്ലാത്ത പഠിച്ച കുട്ടികൾക്കാണ് ഇക്വലൻസിയുടെയൊക്കെ ആവശ്യം. ദെൻ പിന്നെ നിങ്ങളുടെ ക്ലെയിം ചെയ്തിട്ടുള്ളത് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സാണ്, നേറ്റിവിറ്റിയോ കമ്മ്യൂണിറ്റിയോ നോൺ ക്രീമി ലെയർ EWS എന്താണോ നിങ്ങൾ ക്ലെയിം ചെയ്തത് അതിനുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം. ബോണസ് പോയിൻറ്റിനെ ക്ലെയിം ചെയ്യാനുള്ള, അതായത് NCCO, അതുപോലെ നമ്മൾ പുറത്ത് NSS, പിന്നെ ഈ പറഞ്ഞ കലോത്സവങ്ങളോ അങ്ങനെയൊക്കെയുള്ള വെയിറ്റേജ് പോയിൻറ്റ്സ് ഉണ്ട്, സ്പോർട്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, ദെൻ 2 copies ഓഫ് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഓൾ അതർ ഡോക്യുമെൻറ്റ്സ്. ഈ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ 2 copies മറ്റെല്ലാ ഡോക്യുമെൻറ്റ്സും കൂടെ അവിടെ നിങ്ങളുടെ അഡ്മിഷൻ കിട്ടിയ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 2nd വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷനുള്ള സമയം അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ പോയി ചേരുക. നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻസ് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അവിടെ അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്, ഇന്ന് വന്നു, 2nd വരെയാണ് സമയം. ഇതിൻ്റെ ഇടയിൽ കുറേ അവധികൾ വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, എന്നിട്ട് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്ര വിവരങ്ങളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ അവൈലബിൾ ആവുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തിട്ടിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഓൾ പ്രസ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ചില ആളുകൾ പറഞ്ഞിരുന്നു കമ്മ്യൂണിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടത് അറിഞ്ഞില്ല എന്നൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്ന